നെല്ലിയാമ്പതിയിൽ മുൻകരുതലുകൾ ശക്തമാക്കിയതായി കെ ബാബു എം എൽ എ കഴിഞ്ഞ പ്രളയകാലത്ത് മാറ്റി വരും ദിവസങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റുമെന്ന് എം എൽ എ അറിയിച്ചു നെല്ലിയാമ്പതിയിലെ വിക്ടോറിയ ചെറുനെല്ലി ഭാഗങ്ങളിലുള്ളവരെ അയലൂർ വീഴിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് ചിലർ ബന്ധുവീടുകളിലേക്കും മാറി താമസിക്കുന്നുണ്ട് ദുരിതാശ്വാസ ക്യാമ്പിൽ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയതായും കെ ബാബു എം എൽ എ പറഞ്ഞു കഠിനമായ മഴയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായ മഴയും നൂറടി പോലുള്ള പ്രദേശത്ത് വെള്ളം പൊങ്ങിയതിൻ്റെ ഭാഗമായി അവിടെ പാരീഷ് ആളിലും കഴിഞ്ഞ ദിവസം വിക്ടോറിയ ബ്രൂക്ക്ലാൻഡ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളെയും മാറ്റിപ്പാർപ്പിക്കാനുള്ള ഏർപ്പാടുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെറുനെല്ലിയിലെ മുഴുവൻ കുടുംബാംഗങ്ങളെയും ആ കടുത്ത മഴയുണ്ടായിരുന്ന ദിവസം തന്നെ മാറ്റി അതിലെ പതിനേഴ് ആളുകളാണ് വെളിയിൽ അവരുടെ ബന്ധുക്കൾ ഉൾപ്പെടെ താമസിക്കുന്ന ഈ പ്രദേശത്തിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ളത് അഞ്ച് പേർ മണ്ണാർക്കാടുള്ള അവരുടെ ബന്ധു കുടുംബത്തിലേക്ക് പോകാനാണ് താല്പര്യപ്പെട്ടത് വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് നെല്ലിയാമ്പതിയിൽ നിന്നും കൂടുതൽ പേരെ മാറ്റിപ്പാർപ്പിക്കുമെന്നും എം എൽ എ പറഞ്ഞു റവന്യൂ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ തന്നെ ആ അടിയന്തരമായിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും പോലീസും എല്ലാവരെയും വിളിച്ചു ചേർത്താണ് ആ ചെറുനെല്ലി ഊരിൽ നിന്നും ഇവരെ ആവശ്യമായ ഏർപ്പാടുണ്ടാക്കിയത് അവരാണെങ്കിൽ അകമ്പാട് സെൻറ്റ് ജോൺ സ്കൂളിലേക്കാണ് മാറ്റിയത് അവർക്ക് അത്ര താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഈ ചെറിയ സൗകര്യങ്ങൾ ഇപ്പോൾ ഉള്ള വീടുകളിലേക്ക് മാറാൻ തയ്യാറായിട്ടുള്ളത് അവർക്ക് വേണ്ട എല്ലാ സൗകര്യവും ഗ്രാമപഞ്ചായത്തും നേതൃത്വം കൊടുത്തുകൊണ്ട് തന്നെ ട്രൈ അടിയന്തരമായി ഇപ്പോൾ ആവശ്യമായ എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കാൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നല്ല പിന്തുണയാണ് പ്രത്യേകിച്ച് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും വളരെ ജാഗ്രതയോടുകൂടി വരുന്ന ദിവസങ്ങളിൽ പ്രത്യേകിച്ച് പുഴയോരങ്ങളിൽ താമസിക്കുന്നവർ വനാന്തരങ്ങളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രതയോടുകൂടി തന്നെ ഈ മഴക്കാലം കഴിയുന്നതുവരെ ശ്രദ്ധിക്കണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് ഉടൻ തന്നെ അവലോകന യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തുമെന്നും എം എൽ എ അറിയിച്ചു വീട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ ആരോഗ്യ വകുപ്പ് അധികൃതർ മെഡിക്കൽ ക്യാമ്പ് നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിഘ്നേഷ് വൈസ് പ്രസിഡന്റ് രജീന ചാന്ദ് മുഹമ്മദ് സ്ഥിരം സമിതി അധ്യക്ഷൻ കെ കണ്ണനുണി എം ആർ രജനി വി ജി സജിത്കുമാർ ആരോഗ്യ റവന്യൂ ഉദ്യോഗസ്ഥർ എന്നിവരും എം എൽ എക്കൊപ്പമുണ്ടായിരുന്നു